ൂ കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പില് രാജ്യത്തൊരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തോ കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലായി നാനൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പൂർത്തിയായപ്പോൾ തന്നെ മുന്നൂറ്റി സീറ്റുകൾ ഓൾറെഡി ബി കിട്ടിയിരിക്കുന്നു മോദിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ഉത്തർപ്രദേശിലെ സന്ത് കബീറിലെ പ്രചാരണത്തിനിടെ ഇന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താ ആ റാലിയിൽ വെച്ച് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു ഗമണ്ടിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മുന്നണി ഉണ്ടായിരിക്കുന്നു ആ ഗമണ്ടിയ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും പ്രധാനമന്ത്രി ആരായിരിക്കും ആണ് അമിത്ഷാ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ അമിത്ഷായ്ക്കുള്ള ആത്മവിശ്വാസത്തിലെ ആശയക്കുഴപ്പം വളരെ വ്യക്തമാണ് എന്ന് ഞാൻ പറയുന്നു കാരണം മുന്നൂറ്റി പത്ത് സീറ്റ് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്തിനാണ് മറ്റൊരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്രയും ആകുലതകളും ആകാംക്ഷകളും അപ്പോൾ ബി ജെ പി കടുത്ത ആശങ്കയിലും ബി ജെ പി നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലുമാണ് എന്നതിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട മനസ്സിലാക്കി കളഞ്ഞല്ലേ ഞാൻ രണ്ട് കാര്യങ്ങൾ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല രണ്ട് എൻ ഡി എക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല എത്ര മനോഹരമായ സ്വപ്നം നടക്കും 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 ഒരു ഗതിയില്ലാതെ നീ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു തരംഗവും പ്രവർത്തിക്കുന്നില്ല അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമായി പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആന്റി മോദി തരംഗമാണ് അതൊരു ആറാംഘട്ടം പർട്ടിക്കുലറായി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആറാം ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന അൻപത്തിയെട്ട് സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് ഇപ്പോഴില്ല ഹരിയാനയിലെ റോത്തക്കായിരുന്നു ആ നിലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സീറ്റ് അവിടെയും ചെറിയ ഭൂരിപക്ഷത്തിന് ബി ജെ പി നേടുകയാണ് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന് ഒരു സ്ട്രോങ് ഹോൾഡും ഈ ആറാം ഘട്ടത്തിലില്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേസമയം ബിജെപി ആയിക്കൊള്ളട്ടെ മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ അങ്ങോട്ട് വിക്ടറി മാർജിൻ തന്നെ ഉയർത്തിയിട്ടുണ്ട് പക്ഷെ സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ എൻ ഡി എ ആകെ കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തെത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് പറയില്ലേ നീ എവിടെയെങ്കിലും മോനെ എന്നെ ദൈവം അയച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ന്യൂസ് എയ്റ്റീൻ്റെ ഇന്റർവ്യൂവിൽ പറയുന്നത് താൻ ഉൾക്കൊള്ളുന്ന ഊർജ്ജം ജൈവീകമായ ശരീരത്തിൽ നിന്നുണ്ടാകാൻ കഴിയില്ല എന്നും ചിലത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഊർജ്ജം നൽകി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നൊരാൾ പറയാണ് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് എന്തോ ഒരു കുമാറാണെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു ഒരു നമ്മൾ വട്ടെന്ന് പറയില്ലേ ആ നിലയിലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്ഭുതമല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ളതാണ് അഭിമുഖങ്ങളിലും പറ്റുന്ന ഒരു ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്രയധികം ഊർജ്ജം കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് അതിനകത്ത് നരേന്ദ്രമോദി പറഞ്ഞ് 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 എത്തിയിട്ടുള്ള മറുപടി ഇതാണ് അപ്പോൾ ആ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു എന്താ പറയുക ആത്മവിശ്വാസമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഒരാൾ പറയുന്നത് ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ദൈവമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് എന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും രണ്ടായിരത്തി നാല്പത്തിയേഴ് വരെ ജോലി ചെയ്യാൻ എനിക്ക് കരുത്ത് തന്നിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വാചകം പറയുന്നത് പോലെ ജൈവികമായ ഒന്നല്ല ദൈവികമായ ഒന്ന് തന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി വിശ്വസിക്കുന്നതാണ് അത് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് തത്വമസി എന്നാണ് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള വിവരം ാന്തോഗ്യോപനിഷത്തിൽ ആരുണി മഹർഷി ഉപദേശിക്കുന്ന ദത്തോമസി അത് വേറൊരു രീതിയിൽ നരേന്ദ്രമോദി പറയുമ്പോൾ അത് തെറ്റായി മാറുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് മാത്രമാണ് അതിലുള്ള എന്റെ കമന്റ് പിന്നെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും നമ്മുടെ യുദ്ധം ഉണ്ണിസാറും ചില കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു ഈ കണക്കുകളൊക്കെ നമുക്ക് പറയാൻ കഴിയുക വോട്ട് എണ്ണുമ്പോൾ മാത്രമാണ് വോട്ട് വോട്ടെണ്ണുമ്പോഴാണല്ലോ കൃത്യമായിട്ട് ഒരു കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുക അല്ലാതെ ഇപ്പോൾ പെട്ടിയിലായിരിക്കുന്ന വോട്ട് ഇവിടെ ഇരുന്ന് എന്തായാലും തൽക്കാലം ഞാൻ എണ്ണുന്നില്ല ഇതിൽ ആറാം ഘട്ടം മാറ്റമില്ലാതെയോ എന്ന ചോദ്യത്തിൽ ഇത്തവണ നാനൂറിലേക്ക് അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് നേടി നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് ബി ജെ പിയും എൻ ഡി എയും സ്വാഭാവികമായും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നൂറിലേക്ക് എത്തിക്കുക എന്നുള്ളത് നന്നായി പഠിക്കുന്ന ഏതു കുട്ടിയും ആഗ്രഹിക്കുന്നതാണ് അത് മാത്രമേ ബി ജെ പിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലായില്ല സാർ തരാം പഠിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് ആരായിരിക്കും ഇതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുക എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മോഡൽ പരീക്ഷയ്ക്ക് വാങ്ങിച്ച ആളാണോ അതോ ജസ്റ്റ് പാസ്സായി നിൽക്കുന്ന ആളാണോ എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി വേഴ്സസ് എൻ ഡി എയുടെ കമ്പാരിസൺ കാരണം കാരണം ഈ കുട്ടി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ് ഉണ്ണി സാറേ ഇന്ത്യ മുന്നണി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ് എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായി റിവൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യവുമല്ല അതേസമയം കൃത്യമായി ചിട്ടയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് മറുഭാഗത്ത് പരീക്ഷ എഴുതുന്നത് എന്നത് ഇന്ത്യ മുന്നണി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ എൺപത്തിയൊന്ന് തെരഞ്ഞെടുപ്പ് റാലികളിലും നരേന്ദ്രമോദി ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്നുള്ള ക്യാമ്പയിൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റിലേക്ക് ജൂൺ നാലിൽ വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അടിത്തട്ടിൽ ശക്തമായ ഒരു എതിർവികാരം ഉണ്ടാകണം ആ ശക്തമായ എതിർവികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനെ അൻപത്തി രണ്ടിൽ നിന്നും മുന്നൂറ്റി മൂന്നിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ബി ജെ പിക്ക് ഒപ്പമെത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് വലിയ ടാർജറ്റാണ് മുന്നിൽ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായ ഒരു അണ്ടർ കറന്റ് തന്നെ ഉണ്ടാകണം എന്നുള്ളത് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ് ഇത് ഘട്ടത്തിലേക്കാണ് സുജ ഒരു മിനിറ്റേ ഉള്ളു പെട്ടെന്ന് ശരി ഇതൊരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗാണ് അതായത് ഒരു ഐ പി എൽ മാച്ച് പോലെ അഞ്ച് ഘട്ടത്തിൽ നമ്മൾ വിധിയെടുത്ത് കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ആറും ഏഴുമാണ് ബാക്കിയുള്ളത് ഇതിൽ തരംഗം തിരമാല ഇതൊന്നുമല്ല ഇ വി എം ക്രമക്കേടെന്ന അവസാനം നാലാം തീയതി പറഞ്ഞുകൊണ്ട് വരരുത് എന്നതാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇനി അത് മാത്രമേ ഉള്ളൂ പറയാനുള്ള ന്യായീകരണം ഒന്നുകിൽ ഹാട്രിക് അല്ലെങ്കിൽ ഹിറ്റ് വിക്കറ്റ് അതാണ് നമ്മളെ കാത്തിരിക്കുന്ന കാര്യം എന്നുള്ളതാണ് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റുകളിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് ശതമാനം വോട്ട് നേടി വിജയിച്ച ബി ജെ പിയെ തോൽപ്പിക്കാൻ ചെറിയ കളിയൊന്നും പോരാ ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളത് തന്നെയാണ് എൻ്റെ സ്ട്രോങ് ടേക്ക് മോഡൽ ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ് സ്ട്രോങ് ടേക്ക് മോഡൽ ഓഫ് ഗവേണൻസ് ഡൈനാമിക് ആൻഡ് ഡിസിസീവ് റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഗവർണൻസ് മോഡലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനെ മറികടക്കാനുള്ള ഗവേണൻസ് മോഡലൊന്നും എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും സംഘത്തിന്റെയും കയ്യിലില്ല അവർ അഹങ്കാരം കൊണ്ട് കയ്യിലില്ല അവർ ഡെലിവർ ചെയ്തിട്ടുമില്ല യു പി എ രണ്ട് ടെന്യൂർ ഇരുന്നപ്പോൾ ഡെലിവർ ചെയ്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള എൺപത്തിരണ്ടും മുന്നൂറ്റിമൂന്നും തമ്മിലുള്ള വ്യത്യാസം കാണാതെ കുരുടൻ ആനയെ വർണ്ണിച്ചതുപോലെയുള്ള വർണ്ണന നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ എന്താ പരിപാടി ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ